അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മുജീബ് മാൾട്ടയിൽ നിന്നും ഇന്ന് ഒരുപറ്റം നമ്മളുടെ സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ട്രക്ക് ഡ്രൈവർ ലൈസൻസ് എങ്ങനെ എടുക്കാം, അതിന്റെ കാര്യങ്ങൾ, ട്രക്കിന്റെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരുപറ്റം സുഹൃത്തുക്കൾ എന്നോട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അപ്പൊ ആ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. അപ്പൊ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മിസ്റ്റർ മുഹമ്മദ് കോട്ടക്കലാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ പുള്ളി എന്നെക്കാളും ഒരുപാട് മുന്നിലാണ് ലൈസൻസിന്റെ കാര്യത്തിൽ. കാരണം പുള്ളിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ട്രക്ക് ലൈസൻസിനെ കുറിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോ എന്റെ തുടർ വീഡിയോകൾ വരുന്നുണ്ട്. അടുത്ത ഒരു ട്രക്കിനെ കുറിച്ചിട്ട് വേറെ ഒരു വ്യക്തിയായിട്ടുള്ള ഇന്റർവ്യൂകളൊക്കെ ഉണ്ട് വരുന്നുണ്ട്. ഇതില് ഒരു 90% നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പുള്ളി ക്ലിയർ ആക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഹമ്മദ് ഭായി നമസ്കാരം. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോ നമ്മുടെ ഒരു മറ്റേ സുഹൃത്തുക്കൾ എന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എന്ത് വീഡിയോ ചെയ്യേണ്ടതെന്ന് അവരുടെ ഒരു റിക്വസ്റ്റിന് ഞാൻ ചോദിച്ചപ്പോ അവര് ഒരു പറ്റം യുവാക്കള് അവര് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ട്രക്കിന്റെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, ലൈസൻസിങ് കാര്യങ്ങള്, മറ്റുള്ള കാർഡ് കാര്യങ്ങൾ എല്ലാം അറിയാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ യൂറോപ്പിൽ എങ്ങനെ ട്രക്ക് ഡ്രൈവറായിട്ട് കേറിക്കൂടാ എന്നുള്ള വിശദമായിട്ടുള്ള ഒരു വിവരം ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു ചോദ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ മാൾട്ടയിൽ വന്നു കഴിഞ്ഞാല് ജോലിക്ക് എളുപ്പമായിട്ട് ട്രക്ക് ജോലിക്ക് കയറാൻ പറ്റുമോ എന്നുള്ളതാണ്, അതല്ല വർക്ക് വിസ തന്നെ വേണോ എന്നുള്ളത്. ആദ്യമായിട്ട് ഇവിടെ ഉള്ളത് 18 വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ മാൾട്ടയിലെ ഐഡി കാർഡ് ആയി കഴിഞ്ഞാൽ ആർക്കും ലൈസൻസ് എടുക്കാം. ഓക്കെ ഓക്കെ. ആണായാലും പെണ്ണായാലും 18 വയസ്സ് കഴിഞ്ഞിരിക്കണം, മാൾട്ടയിലുള്ള ഐഡി കാർഡ് ഉണ്ടായിരിക്കണം. അത് സ്റ്റുഡൻസ് ആണോ ജോബാണോ എന്നുള്ളതല്ല, ഓക്കെ, ആർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ ഫൈൻ. നമ്മള് സ്റ്റുഡന്റ് വിസയിൽ വരിക, നമ്മൾക്ക് നേരെ ട്രക്ക് ജോലിക്ക് അപേക്ഷിക്കാം. പക്ഷെ ആർടിഎസ് ഐഡി കാർഡ് വേണം. പക്ഷെ നേരിട്ട് ട്രക്കിലേക്ക് പറ്റൂല, ആദ്യം കാർ എടുത്തിട്ട് പിന്നെ ട്രക്ക് എടുക്കാൻ പറ്റും. പക്ഷെ കാർ എടുക്കുമ്പോഴേ തന്നെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വന്ന ഐഡിയിൽ 6 മാസം കഴിഞ്ഞാലേ നിങ്ങൾ കയ്യിൽ ലൈസൻസ് കിട്ടും. ഓക്കെ, അതൊന്നും നോട്ട് ചെയ്യണം കേട്ടോ. അത് നല്ലൊരു പോയിന്റ് ചേച്ചി കഴിഞ്ഞാൽ എന്റെ കാര്യം പറഞ്ഞതാ, നമ്മളിപ്പോ വന്നു, ഞാൻ ഒരു ഈ മാസം വന്നു, 2 മാസം 3 മാസം ആയപ്പോ എനിക്ക് ലൈസൻസ് പാസ്സായി, ഞാൻ ടെസ്റ്റ് പാസ്സായി ചോദിച്ചു, കാറിന്റെ ലൈസൻസ് അത് പാസ്സായി. പക്ഷെ ലൈസൻസ് കയ്യിലില്ല. 6 മാസം ഐഡിയിൽ വാലിഡിറ്റി കഴിഞ്ഞാലേ ലൈസൻസ് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നല്ലൊരു പോയിന്റ്. ഓക്കെ, ആ ലൈസൻസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ കാറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ഒരു അപ്രോക്സിമേറ്റ് ഒരു വ്യക്തി ഇപ്പോ ഒരു കാറിന്റെ ലൈസൻസ് എടുക്കാനായിട്ട് എന്ത് ചെലവ് വരും? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ തുടർന്ന് കൊണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, അതായത് കമ്പ്യൂട്ടറിൽ നമ്മള് നാട്ടിൽ സിഗ്നൽ ടെസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ ആദ്യത്തെ റിട്ടൺ ടെസ്റ്റ് എന്താ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മളെ അത് തിയറി ടെസ്റ്റ് എഴുതുന്ന ഒരു സെന്റർ ഉണ്ട് മാൾട്ടയില്, ഇവിടെ ഒരു സെന്റർ, ഗോസോള് ഒരു സെന്റർ, രണ്ട് സെന്റർ ആണ് ഇവിടെ ഉള്ളത്. അവിടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ പഠിച്ചിട്ട് അത് പോയി എഴുതുന്നു. അതിൽ ഫീസ് വരുന്ന 30-25 യൂറോ, 30 യൂറോ 25 സെന്റ് ആണ് വരുന്നത്. അവിടെ നമ്മൾ ചോദിക്കുമ്പോൾ ഐഡി കാർഡ് ഉണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ, ഐഡി കാർഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ കഴിയും. ആ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലത്തെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ ഓക്കെ, ഇതാണ് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇതാണ് ആ സർട്ടിഫിക്കറ്റ്, തിയറി ടെസ്റ്റ് പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ്. കാറിന്റെ ടെസ്റ്റ്, കാറിന്റെ ടെസ്റ്റ് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് കാറിന്റെ. ഈ കാറിന്റെ അതുപോലെ തന്നെ ട്രക്കിന്റെ എല്ലാം വേറെ വരുന്നുണ്ട്. പക്ഷെ കാറിന്റെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് ഒരു 70 യൂറോയും കൊണ്ട് ഏത് ബ്രെയിൻ സ്കൂളിൽ പോയാലും നിങ്ങൾക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഏകദേശം ഒരു വ്യക്തിക്ക് ഒരു 500 യൂറോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവനൊരു നല്ല ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 500 യൂറോ 30 യൂറോ ടെസ്റ്റിനും വന്ന് 70 യൂറോ അവിടെ കെട്ടാനുള്ളതും വന്നു 100 യൂറോ ആയി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു വ്യക്തിയുടെ അനുസരിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ പിന്നെ കുറെ ആളുകളുണ്ടാവും നല്ല പിള്ളേരോട് പഠിക്കുന്നത്, നല്ല എക്സ്പീരിയൻസ് ഉള്ള പിള്ളേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടാവും, അവര് നല്ലോണം വണ്ടി നാട്ടിൽ ശ്രദ്ധിച്ചു കൊടുക്കുന്ന ആൾക്കാരായിരിക്കും, എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലപ്പോ അവർക്ക് ചിലപ്പോ ഒരു 4-5 ക്ലാസ് മതി. ഇവിടെ ക്ലാസ്സിന് പ്രത്യേകത, കാരണം ഇതെല്ലാം ബിസിനസ് ആണല്ലോ, സ്കൂളിലെ കാര്യങ്ങളാണ്.
അപ്പോ ഒരു പത്ത് ക്ലാസ് എടുക്കേണ്ടി വരും, ചിലപ്പോ ഒരാൾക്ക് അഞ്ചു ക്ലാസ് വേണ്ടി വരുള്ളൂ, ചിലപ്പോ പത്ത് ക്ലാസ് മതിയാവില്ല ഒരാൾക്ക്, ചിലപ്പോ കാരണം ഒന്നും അറിയാത്തവർ വന്ന് പഠിക്കും. കാറിന്റെ വിഭാഗം നമ്മൾ കഴിഞ്ഞു വിചാരിക്കുന്നു 500 യൂറോ മിനിമം കഴിഞ്ഞിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രക്കിനാ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണേ, ഇതുപോലെ തന്നെ തിയറി എഴുതണം, അതിന് വേറെ തിയറി, പിന്നെ ട്രക്കിന്റെ തിയറി എഴുതണം നമ്മൾ. ഓക്കെ, ഇതുപോലെ തന്നെ എഴുതണം ഗുഡ്സിന്റെ തിയറി. അപ്പൊ ഇതിൽ നമുക്ക് ലോഡ് ക്യാരിയും വെഹിക്കിൾ സി ഗുഡ്സ് സിയും C1 ഒരൊറ്റ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്കിത് പാസ്സാക്കി കഴിഞ്ഞാൽ, നമുക്ക് ഒരു മാസം കഴിഞ്ഞ് കാറിന്റെ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിന്റെ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാം. ഇതിന് ഏകദേശം ഒരു 30 യൂറോ തന്നെയാണ്. 30 യൂറോ തന്നെയാണ്. പക്ഷെ അതിന് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ 70 യൂറോ പോരാ, 150 യൂറോ ഫസ്റ്റ് ഫയൽ ഓപ്പൺ ആക്കാൻ വേണ്ടിട്ട് 150 യൂറോ. അത് ചില സ്കൂളുകളുടെ അനുസരിച്ച് ചില സ്കൂളുകൾ 200 യൂറോ വാങ്ങുന്നവരുണ്ട്, ചില 150 ആണ് ഇവിടെ മിനിമം ആയിട്ട് ഒരു ആവറേജ് വാങ്ങുന്നത്. പിന്നെ ക്ലാസ്സിന് അനുസരിച്ച് നമ്മൾ നേരത്തെ കാറിന് പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സിനനുസരിച്ച് അപ്രോക്സിമേറ്റ് ഒരു വ്യക്തി ഇതേപോലെ നല്ലൊരു ഡ്രൈവറെ നാട്ടിൽ നിന്നൊക്കെ ഓടിച്ചു വരുന്ന ആൾക്കാർ പേടിയൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു 500 to 800 യൂറോ കാരണം 300 യൂറോ ഓൾറെഡി ടെസ്റ്റിന് തന്നെ വരുന്നുണ്ട്. അതായത് 150 യൂറോ ഫയൽ ഓപ്പൺ ആക്കാനും 150 യൂറോ ടെസ്റ്റും കിട്ടിയേക്കുന്ന ക്ലാസ്. അപ്പൊ 300 അവിടെ തന്നെ പോയി, പിന്നെ ക്ലാസ് നമ്മൾ എടുക്കട്ടെ, എന്തായാലും 4 മാസം എന്തായാലും എടുക്കട്ടെ. ഒരു 800 യൂറോ ഉണ്ടെങ്കിൽ നമുക്ക് സി ലൈസൻസ് കരസ്ഥമാക്കാം. പിന്നെ എക്സ്ട്രാ വരുന്നതാണ് നമ്മുടെ CPC. അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? CPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പാസഞ്ചർ വെഹിക്കിളും ഗുഡ്സ് വെഹിക്കിളും ഓടിക്കാൻ വേണ്ടി നമുക്ക് ബാഡ്ജ് എന്ന് പറഞ്ഞ സാധനമല്ലേ, ഓക്കെ, അതാണ് CPC. അത് നിർബന്ധമാണ് നമ്മൾ പുറത്തൊക്കെ പോകണമെങ്കിലും എവിടെ പോകണം, യൂറോപ്പിൽ ഓളോ യൂറോപ്പിൽ വണ്ടി ഓടിക്കണമെങ്കിലും അത് നിർബന്ധമാണ്. CPC 95 കോഡ് എന്നാണ് അതിന് പറയുന്നത്. അത് ഇത് റിട്ടേൺ ടെസ്റ്റ് ആവശ്യമില്ല, മാൾട്ടയിൽ ആവശ്യമില്ല, കാരണം മാൾട്ടയിൽ നമ്മൾ അതിനകത്ത് പോകുന്നില്ല, ആവശ്യമില്ല. പക്ഷെ എന്നാൽ ഇവിടെ ഗുഡ്സ് വെഹിക്കിൾ ഓടിക്കാൻ ഈ സാധനം വേണ്ട സംഭവങ്ങളുണ്ട്. അതിന് വാലിഡിറ്റി 5 വർഷം. CPC എടുക്കുന്നതിനായിട്ട് നമ്മൾ ക്ലാസ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ തിയറി ടെസ്റ്റ്, തിയറി ടെസ്റ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ പിന്നെ രണ്ട് ടെസ്റ്റ് ഉണ്ടാവും, തിയറി ടെസ്റ്റ്, അതായത് തിയറി ടെസ്റ്റ് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഏതായാലും വേണം. അത് ബാഡ്ജിനായിട്ട് ഈ പറയുന്നതാണ് CPC. രണ്ട് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ 80 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, 135 ക്വസ്റ്റ്യനില് 25 ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 80 നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്നതും രണ്ടാമത്തെ പാരഗ്രാഫ് വന്നിട്ട് ഫോർ എക്സാമ്പിൾ ഒരു വണ്ടിക്ക് ഇത്ര മൈലേജ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നോടത്ത് പോയാൽ എത്ര കിലോമീറ്റർ ഡീസൽ വരും, അതിന്റെ ക്വസ്റ്റ്യൻസ് അതിന്റെ ഒരു പാരഗ്രാഫ് വന്ന് അതിൽ കറക്റ്റ് ഉത്തരം എഴുതാൻ വേണ്ടി സംഭവമാണ്. അതിനെല്ലാത്തിനും ഈ ഒരു 30 യൂറോ എല്ലാത്തിനും വരുന്നു. അപ്പൊ അത് രണ്ട് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് റിട്ടേൺ ടെസ്റ്റ് നമ്മള് വണ്ടി ഓടിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഷോമിടെൽമി എന്നൊരു സാധനം, അതായത് നമ്മൾ ഈ ടെസ്റ്റ് കഴിഞ്ഞു, പിന്നെ നമ്മൾ ടെസ്റ്റ് വണ്ടി ഓടിച്ച് കാണിച്ചു പാസ്സായി, അത് കഴിഞ്ഞ് ലൈസൻസ് കയ്യിലാക്കിയതിന് ശേഷം ഷോമിടെൽമി നമ്മൾ അപ്ലൈ ചെയ്യാം. ഷോമിടെൽമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് നമുക്ക്. ഓക്കെ, ഒരു വണ്ടിക്ക് എത്ര ടയറിന്റെ ഡെപ്ത് എത്ര ഉണ്ടായിരിക്കണം, ഓക്കെ, ലൈറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം, ബ്രേക്ക് ലൈറ്റ് നമ്മൾ സിംഗിൾ ആണെങ്കിൽ പഠിപ്പിച്ചു തരുന്ന സമയത്ത് കംപ്ലീറ്റ് പഠിപ്പിച്ചു, ഈ വണ്ടിനെ പറ്റിയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. പിന്നെ ലോഡ് കയറ്റുമ്പോ ഏത് ബെൽറ്റ് ഏത് ഉപയോഗിക്കണം, ഏതിപ്പോ നമ്മള് ഗ്ലാസ് കയറ്റുമ്പോ പിന്നെ ഈ മരങ്ങൾ കൊണ്ടുപോകണെങ്കിൽ ഏത് ബെൽറ്റ് ഉപയോഗിക്കണം, ഓക്കെ, പിന്നെ ഈ ഇരുമ്പ് പിന്നെ വലിയ കോൺക്രീറ്റിന്റെ താപം കൊണ്ടുപോകണെങ്കിൽ നമ്മൾക്ക് ഏത് ബെൽറ്റ് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അവര്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനങ്ങളെ ചോദിച്ചിട്ടില്ല. പിന്നെ വണ്ടിയുടെ പിന്നെ ഓയിലുകൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നു, വെള്ളം എങ്ങനെ ചെക്ക് ചെയ്യുന്നു, ഒരു ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ വണ്ടിനെ പറ്റിയുള്ള ചോദ്യം നമ്മൾ പഠിപ്പിച്ചു തരും. അത് കോഴ്സ് ആണ്, സോമിടെൽമി പറഞ്ഞ സംഗതിയാണ്. അത് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ 50 യൂറോ ആണ് ഫീസ് ഈടാക്കണം. ഓക്കെ, അത് ഈടാക്കണം. അവിടെ നിന്ന് ഒരു പേപ്പറും കിട്ടി നമ്മൾ ഈ CPC പാസ്സായ ഇതും ട്രാൻസ്പോർട്ട് മാർട്ടിൽ കൊടുത്താലാണ് നമുക്ക് CPC നമ്മളെ ലൈസൻസിൽ 95 കോഡ് എന്നുള്ളതിൽ നമുക്ക് ആഡ് ചെയ്ത് കിട്ടുക. അതോടുകൂടെ നമ്മൾ ആ 95 കോഡുമായി ഇതുവായി. ഓക്കെ, പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്കോഗ്രാഫ് എന്ന് പറഞ്ഞ സാധനം, ആ സാധനമാണ് ഈ പറയപ്പെട്ട സാധനം. ഓക്കെ, ഇതാണ് ടെക്കോഗ്രാഫ്. ഇതിന് നമ്മുടെ ഫോട്ടോ ഉണ്ടാവും, നമ്മുടെ ഫുള്ള് അഡ്രസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒപ്പം തന്നെ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് ഇതില്, നമ്മുടെ ഫുള്ള് നമ്മുടെ നാട്ടിലെ ATM കാർഡ് സാധനം. ഇത് ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്പ് നാട്ടിലും വേണം. മാൾട്ട ഒഴികെ ഇത് എന്താ, യൂറോപ്പിൽ മറ്റേ നാട്ടിലത്തെ മാതിരി വണ്ടി ഓടിച്ചില്ല നമുക്ക് പോകാൻ പറ്റില്ല. ഒരാഴ്ചയിൽ 40 മണിക്കൂറെ നമുക്ക് കണ്ടിന്യൂ ഡ്രൈവ് ചെയ്യാൻ പറ്റും.
ട്രക്ക് ആണെങ്കിലും ബസ് ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും എന്താണെങ്കിലും 40 മണിക്കൂർ കൂടുതൽ നമുക്ക് ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് മാൾട്ടയിൽ അത് വേണ്ട. കാരണം മാൾട്ടയിൽ തന്നെ മാൾട്ട ആൾമോസ്റ്റ് ആകെ 50 കിലോമീറ്റർ ചുറ്റളവ് ഒരു തലക്കുന്ന ഒരു തലക്ക 39 കിലോമീറ്റർ ഉള്ളു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാൾട്ടയിൽ നിർബന്ധമില്ല. ബാക്കി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ സാധനം ഇതിന് വാലിഡിറ്റി 5 വർഷം. അത് കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യത്ത് പുതുക്കാൻ പറ്റും. നമ്മൾ ഏത് രാജ്യത്താണ് നമ്മളത് ഇപ്പൊ മാൾട്ടന്റെ ഐഡിയ പിന്നെ ഇതിലാണുള്ളത് റെസിഡൻസ് പെർമിറ്റ് ആണെങ്കിൽ ഇവിടെ പുതുക്കാം. ഓക്കെ, ജർമ്മനിലാണെങ്കിൽ ജർമ്മനിൽ പുതുക്കാൻ പറ്റും. പക്ഷെ എന്താണെങ്കിലും അവിടുത്തെ റെസിഡൻസ് ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പുതുക്കാൻ പറ്റും. അത് ലൈസൻസും അങ്ങനെ തന്നെ. ഓക്കെ, എവിടെയാണ് നമ്മൾ ഐ ഡി കാർഡ് ആയത് അവിടെ നമുക്ക് മാറ്റാം. അപ്പൊ ലൈസൻസ് മാറ്റുമ്പോൾ ഉള്ള കഥകൾ പറഞ്ഞു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗണ്ടർ പാർട്ട്, നമ്മൾ ഈ കൗണ്ടർ പാർട്ട് പറഞ്ഞ ഈ സാധനം കണ്ടില്ലേ? ഓക്കെ ഓക്കെ, ഇത് നമ്മുടെ ട്രാൻസ്പോർട്ട് മാൾട്ടിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. ഫസ്റ്റിലായിട്ട് നമ്മള് പിന്നെ ലൈസൻസ് ടെസ്റ്റ് പാസ്സായിട്ട് നമ്മളെ കൊണ്ടേക്കാട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേപ്പർ കിട്ടും. ആ സാധനമാണ് ഇത് നമ്മൾ സൂക്ഷിക്കണം. ഇതിന്റെ മേലെ സിസ്റ്റം നമ്പർ നമ്പർ ഉണ്ടാവും അവിടെ. ഓക്കെ, ഈ നമ്പറാണ് അവർക്ക് വേണ്ടത്. ഓക്കെ ഓക്കെ, പല ആളുകൾക്കും ഇങ്ങനെ ഒരു വെട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. ലൈസൻസ് മാത്രം കൊണ്ടേക്കാണ് മാറ്റാൻ പറ്റില്ല, കൗണ്ടർ പാർട്ട് ഒന്ന് നിർബന്ധം. ഓക്കെ, ഈ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് ഇതിലിപ്പോ നമ്മൾ ആദ്യത്തെ ഒരു ലൈസൻസ് എടുത്താണെങ്കിൽ അതിൽ B1 ആണ് കാണിക്കുക. അപ്പൊ നമ്മൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട്. പക്ഷെ കുറെ ആളുകൾക്ക് തെറ്റ് പറ്റാറുണ്ട്, കാരണം ഈ ഫസ്റ്റത്തെ മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അതിലുള്ളത് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ കിട്ടിയ ഏതാ എനിക്ക് ട്രെയിലർ ഉണ്ട്, ട്രക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ലാസ്റ്റ് കിട്ടിയ ഇതിൽ എല്ലാം ഉണ്ട്. അപ്പൊ ലാസ്റ്റ് കിട്ടിയ സിസ്റ്റം ഇതിലുള്ളതാണ്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും, കണ്ടില്ല? അപ്പൊ ഇതിൽ നമ്മൾക്ക് ഇപ്പൊ വന്നിട്ടുള്ളത് B1 ഉണ്ട്, അത് ലൈറ്റ് മോട്ടർ വെഹിക്കിൾ. C1 എന്ന് പറയുന്നത് ബസ്സിന്റെ കാറ്റഗറി. C1 എന്ന് പറയുന്നത് നമ്മുടെ ട്രക്ക് കാറ്റഗറി. പിന്നെ ഈ കാറ്റഗറി വരുന്നത് ട്രെയിലറിന്റെ കാറ്റഗറി. അപ്പൊ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈസൻസിന്റെ കൗണ്ടർ പാർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. മൊത്തത്തിൽ കിട്ടുള്ളൂ, പല ആളുകൾക്ക് ഇങ്ങനെ വെട്ടിത്തം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ലൈസൻസ് മാത്രം പോരാ, നമ്മൾക്ക് ഈ കൗണ്ടർ പാർട്ടും കൂടി വേണം. ഇനിയിപ്പോ ഇത് മിസ്സായി വിചാരിച്ചോളി, നമ്മൾക്ക് ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ മിസ്സായി, നമ്മുടെ ലൈസൻസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ട് നമ്മൾ 10 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും, പ്രിന്റ് കിട്ടും, പിന്നെ പ്രശ്നമില്ല. പ്രശ്നമില്ല, പക്ഷെ ഈ സാധനം നിർബന്ധമായിട്ട് കൊണ്ടോണം. ഓക്കെ ഓക്കെ, ഞാൻ തിയറിയിലെ ഒരു തിയറിന്റെ പേപ്പർ CPCന്റെ പേപ്പറുകളാണ് ഇതുള്ളത്. നമ്മള് 95 കോഡ് എടുക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ള പിന്നെ പേപ്പറാണ് ഇത്. CPC എന്ന് പറഞ്ഞ സാധനം ഇത്. ഇതാണ് CPC. CPC ഇതാണ് തിയറി. നമ്മളെ 95 കോഡ് പ്രിന്റ് ചെയ്ത് വരുന്നതിനുള്ള പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണിത്. ഇത് രണ്ട് ടെസ്റ്റ് ആണ് ഉള്ളത് CPCക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോ ട്രക്കിന്റെ ലൈസൻസ് എടുക്കുമ്പോൾ ആദ്യം ഒരു തിയറി ടെസ്റ്റ്, തിയറി ടെസ്റ്റ് ചെയ്തു. അത് ഇതുപോലെ തന്നെ തിയറി മേലെ തിയറി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ രണ്ടിലും തിയറി ടെസ്റ്റ് CPC. ഈ രണ്ട് ടെസ്റ്റ്, മൂന്ന് ടെസ്റ്റ് ആണ് ഒരു ട്രക്കിന്റെ ലൈസൻസിന് വേണ്ടി വരുന്നത്. ഓരോ തിയറി ടെസ്റ്റിനും ഒരു 33 യൂറോ, മാക്സിമം 100 യൂറോ നമ്മൾക്ക് അതിന് വേണ്ടിട്ട് ആ മൂന്ന് ടെസ്റ്റിനും കൂടി വേണ്ടി വരും. പിന്നെ നമ്മള് ഇതിന്റെ ചാർജസ് എന്ന് പറയുന്നത് ട്രക്കിന് വേണ്ടിട്ട് നമ്മൾ പറഞ്ഞ നേരത്തെ ഒരു 800 യൂറോ മാക്സിമം ആയിട്ട് വരും. പിന്നെ ടെക്കോഗ്രാഫിന് 170 യൂറോ അത് വേറെ വരുള്ളൂ. പക്ഷെ ലൈസൻസും ഐ ഡി കാർഡും ഉണ്ടെങ്കിൽ മാത്രമേ ടെക്കോഗ്രാഫ് പറഞ്ഞ ഈ സാധനം കിട്ടുകയുള്ളൂ. അതങ്ങനെ തന്നെ. ഓക്കെ, അതന്നെ അവിടെ കൊണ്ടു കൊടുത്തിട്ട് നമ്മളൊരു ഫോട്ടോയോ നമ്മളെ അവിടുത്തെ ഫോം ഫില്ല് ചെയ്തിട്ട് 170 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ 3 ആഴ്ച ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാധനം ടെക്കോഗ്രാഫ് കാർഡ് കിട്ടും. ഓക്കെ ഓക്കെ, അതാ ലൈസൻസ് കാത്തൊക്കെ കിട്ടില്ല. ട്രക്കിന്റെ ലൈസൻസിനായിട്ട് മാക്സിമം നമുക്കൊരു എത്ര ചാർജ് വരുന്നുണ്ട്? ട്രെയിലറിന് ഒരു 800 യൂറോ, പിന്നെ ട്രക്കിന് ഒരു 800 യൂറോ. 800 യൂറോ 1600 വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിന് പാസ്സായ ഒരു കഥ ഞാൻ പറയുന്നത്. ചില ആളുകൾക്ക് ചിലപ്പോ 3 പിന്നെ ക്ലാസ് മതിയാവും. എക്സ്ട്രാ ക്ലാസ് എടുക്കണം. ഒരു ക്ലാസ്സിന് ഇവിടെ ട്രെയിലറിന് 50 യൂറോ. ഓക്കെ, പിന്നെ ഒരു മണിക്കൂറിന് ട്രക്കിനാണെങ്കിൽ 40 യൂറോ. ഓക്കെ ഓക്കെ ഓക്കെ, ട്രക്കിന് 40, ട്രെയിലറിന് 50 യൂറോ, കാറിന് 16 യൂറോ. 1 മണിക്കൂറിന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ചിലപ്പോ ഒരാൾക്ക് 5 ക്ലാസ് ഉണ്ടെങ്കിൽ ചിലർക്ക് 10 ക്ലാസ് ഉണ്ടാവും. ചിലപ്പോ ഒരാൾക്ക് 10 ക്ലാസ് കൊടുത്തും മതിയാവില്ല. ഓക്കെ, ഒന്നും അറിയാത്തവരെ കാറിന്റെ ലൈസൻസ് എത്തി ഒരു മാസം കഴിഞ്ഞ് നിനക്ക് ട്രക്കിന്റെ ലൈസൻസ് ആവുന്ന വലിയ വണ്ടി ഒന്നും നാട്ടിൽ ഓടിച്ചിട്ടില്ല, ഒരു പരിചയവും ഇല്ലെങ്കിൽ ചിലപ്പോ 10 ക്ലാസ് മതിയാവില്ല. അപ്പൊ നമുക്ക് കൂടുതൽ ക്ലാസ് കിട്ടേണ്ടി വരും. അത് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. 1 മണിക്കൂർ 40 യൂറോ ട്രക്കാണെങ്കിൽ, ട്രെയിലർ ആണെങ്കിൽ 50 യൂറോ. ഓക്കെ ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയില്ല എങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 150 യൂറോ കൊടുത്തിട്ട് വീണ്ടും ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. എപ്പോഴും ചിലപ്പോൾ നമ്മൾക്ക് ക്ലാസ് എടുക്കേണ്ടി വരും. ഓക്കെ, കാരണം എന്തൊരു ബിസിനസ് ആണല്ലോ. എന്താണ് ഈ ADR, അതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, അതിനുള്ള ചെലവുകൾ? ADR എന്ന് പറഞ്ഞ സാധനം, നമ്മളെ നാട്ടിൽ പെട്രോളിയം ഉൽപ്പന്ന ഗ്യാസ് ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുപോകാന് ഒരു ലൈസൻസ് ഉണ്ട്. നമ്മളിപ്പോ നാട്ടിലൊക്കെ പെട്രോൾ പമ്പിൽ വണ്ടി ഓടിക്കാൻ, ടാങ്കർ ഓടിക്കാൻ പ്രത്യേക ലൈസൻസ് ഉണ്ട്. അതാണ് നമ്മളെ നാട്ടിൽ ഒരു ഉദാഹരണം പറഞ്ഞത്.
എന്ന മാതിരി തന്നെ യൂറോപ്പിൽ മൊത്തത്തിൽ വാല്യൂ ഉള്ള സാധനമാണ് ലൈസൻസ് പോലത്തെ ഒരു സാധനമാണ് ഈ എ ഡി ആർ. ഇതും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്, ട്രെയിലറും ട്രക്കും പിന്നെ കാറും എ ഡി ആർ ഉണ്ടെങ്കിൽ ജോബ് വളരെയധികം ഗ്യാരണ്ടാണ്. കാരണം ഈ എല്ലാവർക്കും കിട്ടുന്ന സംഗതിയല്ല, ഇത് കുറച്ച് പഠിച്ചെടുക്കാനുണ്ട്. നാല് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ ശേഷം ഇരുന്ന് പഠിച്ചതിന് ശേഷം അഞ്ചാമത്തെ ദിവസം ഒരു എക്സാം ഉണ്ട്. അത് ട്രാൻസ്പോർട്ട് മാർക്കറ്റിൽ നിന്ന് ആള് വന്നിട്ടാണ് എക്സാം നടത്തുന്നത്. സ്കൂളിലല്ല, സ്കൂളിലല്ല, സ്കൂളുകാർ സ്വന്തമായിട്ട് നടത്തലില്ല, ട്രാൻസ്പോർട്ട് മാർക്കറ്റിൽ നിന്ന് ആള് വന്നിട്ട് എന്നിട്ട് അവർ നടത്തിയിട്ട് പാസ്സായിട്ട് തരുന്ന ഒരു കാർഡാണ് എ ഡി ആർ. ഈ എ ഡി ആർ മസ്റ്റായിട്ട് കിട്ടണം എന്നുള്ളത് യാതൊരു സംശയം നിർബന്ധമാണ്, നിർബന്ധമാണ്. കാരണം ഈ ടെസ്റ്റ് അതായത് ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നമുക്ക് അവിടെ കിട്ടും, അതെല്ലാം നമ്മളെ ഈ നാല് ക്ലാസ്സിൽ അവർ പഠിപ്പിക്കും. അതൊരു വിങ്ങനെയാണ്. ഇപ്പൊ ഞമ്മൾക്കിപ്പോ കുറെ ടാങ്കറുകൾ ഇതിൽ പോകുന്നുണ്ട്. പക്ഷെ ഞമ്മളൊരു ടാങ്കർ ഡ്രൈവറാണ് പിന്നെ ഒരു കെയർ ചെയ്ത് കൊണ്ടുകൊണ്ട് ഒരു ലോഡും കൊണ്ട് പോവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില സാധനങ്ങൾ ടണലിൽ കൂടെ കടന്നു പോകാൻ പറ്റില്ല, കാരണം റേഡിയേഷൻ ഉണ്ടാവും, പൊട്ടിത്തെറിക്കും. ചിലത് ഗ്യാസ് സിലിണ്ടർ പോകാൻ പറ്റാത്ത ഏരിയകളുണ്ട്. അതേമാതിരി ചിലത് നമ്മള് ഗ്യാസ് കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ ഉരുട്ട ടൈപ്പ് ആയിരുന്നു, ഏത് ടാബ്ലറ്റ് നമ്മള് ഗുളിക ഗുളിക അത് പറയില്ല, അതുപോലെ. പക്ഷെ അതിന്റെ ആ ഇത് എങ്ങനെ ആ ആകൃതി ഏതെല്ലാം ടാങ്കിനാണ് വരിക എല്ലാം ഇതിൽ പഠിപ്പിക്കുന്നത്, ഓൾമോസ്റ്റ് എല്ലാം പഠിപ്പിക്കുന്നില്ല. ബാറ്ററി ബാറ്ററി കൊണ്ട് ആസിഡ് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ നമ്മളെ മിലിറ്ററിക്കുള്ള എക്സ്പ്ലോസീവ് സാധനം കൊണ്ടുപോകാൻ പറ്റി എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അതില്. ആ ക്ലാസ് കിട്ടിയാലാണ് അത് ഏകദേശം നമുക്ക് ഒരു ട്രക്ക് ഡ്രൈവറെ ജോലി. അതിന് 300 യൂറോ ആണ് ഇപ്പോഴെ മാട്ടിൽ വാങ്ങിയത്. ഈ സർട്ടിഫിക്കറ്റ് അതായത് ഒരു കാർഡാണ് ഇല്ല, എന്റെ എക്സാം ആണ് ഇപ്പോ അടുത്ത ആഴ്ച ഉള്ളത്. അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ സാധനം എക്സാം. ഇതിന്റെ എല്ലാത്തിന്റെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞ അല്ല, എല്ലാരും വിചാരിക്കുന്ന ട്രക്ക് ലൈസൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് ഈ 95 കോഡ് തന്നെ ഒരുപാട് ആൾക്കാർക്ക് എങ്ങനെ ചേർക്കാൻ പോലും അറിയാത്തവരുണ്ട് കുറെ ആൾക്കാർ. പിന്നെ ഈ ടെക്കോഗ്രാഫിന്റെ കാര്യങ്ങൾ പറഞ്ഞു പറയാം, ഇത് അവിടെ ചെന്നിട്ട് എടുത്താൽ പോരെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഒരിക്കലും പറ്റൂല. ടെക്കോഗ്രാഫ് പറഞ്ഞാൽ നമ്മള് ഒരു രാജ്യത്ത് നേരത്തെ പറഞ്ഞ മാതിരി നെതർലാൻഡിൽ ഞാൻ പോയി അല്ലെങ്കിൽ ജർമ്മനിയിൽ പോയി, ജർമ്മനിയിലെ അവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് ആയാലേ ഈ ടെക്കോഗ്രാഫിയുടെ ഇഷ്യൂകൾ അധികാരമുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ടെക്കോഗ്രാഫ് ഉണ്ടോ എന്ന് അവിടുത്തെ എംപ്ലോയറെ കൂടി ചോദിക്കുന്നു. ഇത് എല്ലാം നമ്മൾ എടുത്തുവെച്ചാലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മള് ഇപ്പോ സി ലൈസൻസ് എടുക്കുന്ന ഒരു വ്യക്തി ഈ ഫോർക്ക് ലിഫ്റ്റ് നാട്ടിൽ നിന്ന് പഠിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് ആയി വരുന്നതോ ഗുണം അതോ ഇവിടെ വന്നിട്ട് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ സി? അത് ഇവിടെ വന്നിട്ട് എടുക്കണമെന്ന് നല്ലത്. ഇവിടുത്തെ ഒരു ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും സർട്ടിഫൈഡ് അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇതിനടുത്ത് ഇതുപോലത്തെ രജിസ്റ്റേർഡ് ആയ സ്ഥലത്ത് നിന്ന് എടുത്താൽ എല്ലാ രാജ്യത്തും അത് വാലിഡ് ആണ്. ഇത് 3 കൊല്ലത്തെ വാലിഡ് ഉള്ള ഒരു സാധനമാണ്. ഓക്കെ. നമ്മളെന്തിനാ ട്രക്കിന്റെ ലൈസൻസ് എടുക്കുമ്പോൾ എന്തിനാ പിന്നെ ഇത് വേണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം? ഇതും ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞങ്ങളോട് ചോദ്യം ചോദിച്ചു എന്തിനാണ് ഇതിന് ലൈസൻസ് നിർബന്ധം എന്ന് ചോദിച്ചു. ഓക്കെ, നിങ്ങൾ എന്തിനാ എടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ജോബ് സെക്യൂർ എന്നുള്ള നിലയിലാണ്. കാരണം ഒരു ട്രെയിലറോ ഒരു ട്രക്കും കൊണ്ട് ഞങ്ങൾ ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ലോഡ് ഇറക്കാൻ ആളില്ല. അപ്പൊ നമുക്ക് അവരോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ലോഡ് ഇറക്കോളാം, എന്റെ അടുത്ത് കോർപ്പറേറ്റ് ലൈസൻസ് ഉണ്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒന്ന് അഡ്വാൻറ്റേജ് ചെയ്യാം, ലോഡ് ഇറക്കാനുള്ള കാശ് തരണമെങ്കിൽ ഞാൻ ഇറക്കിക്കോളാം എന്ന് പറയാം. അത് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇനി ഞാൻ ഇപ്പൊ വെള്ളിയാഴ്ച രാത്രി കാരണം ഞാൻ ട്രെയിലർ കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടാവുക, ശനിയാഴ്ച കമ്പനി ഉണ്ടാവില്ല. പക്ഷെ കോർപ്പറേറ്റ് തൊടണ്ട്, കമ്പനി ഓണർ പറയണം നിങ്ങൾക്ക് ഇറക്കിയേക്കാൻ പറ്റുമോ ചോദിച്ചാൽ നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് പോകാം. പക്ഷേ ഈ ലൈസൻസ് ഇല്ലാതെ ഇത് ഇറക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ചിലപ്പോ ബില്യങ്ങൾ വില വരുന്ന പിന്നെ ഐറ്റംസ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ അന്ന് ഈ ടെസ്റ്റിന് ചെന്നെന്ന് പറഞ്ഞു നിങ്ങൾ ഇതില്ലാതെ ഓടിക്കാൻ കഴിയില്ല. കാരണം ഒരു ഫ്ലൈറ്റ് എഞ്ചിൻ ആണ് നമുക്ക് അതിൽ ഫ്ലൈറ്റിനുള്ള ഒരു എക്യുപ്മെന്റ്സ് ആണ് വരുന്നത്. ഇത് നമ്മൾ ഇറക്കുന്ന സമയത്ത് ഇത് വീണ് പറഞ്ഞു. ഇതിപ്പോ നമ്മള് വലിയൊരു ഡി എച്ച് എല്ലോ അതുപോലത്തെ യു പി എസ് കമ്പനിയിലെ കാര്യങ്ങൾ ഇത് വന്നിട്ടുണ്ടാക്കാം. ഇത് വന്നപ്പോ ഇത് അവിടെ നിന്ന് അയക്കുമ്പോ തന്നെ ഇത് ഇൻഷുർ ചെയ്തിട്ട് വിട്ടുണ്ടാവും. ഈ ഇൻഷുർ വെയിറ്റ് ഇത് വിടുന്ന സമയത്ത് ഈ ഇൻഷുർ ക്ലെയിം ചെയ്യുമ്പോൾ ആരാണ് ഇത് ഇറക്കിയത്, ഇത് എന്താ സംഭവിച്ചതെന്ന് അന്വേഷണം വരുമ്പോ ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് ഇല്ലാത്തവരാണ് ഇത് ഇറക്കിയതെന്ന് പറഞ്ഞാൽ ഇൻഷുർ ക്ലെയിം ചെയ്യൂല. അതാണ് മെയിൻ പോയിന്റ്. ഇപ്പൊ യു പി എസ് ആണെങ്കിലും ഡി എച്ച് എൽ ആണ് അവിടെ ഒരു ട്രക്ക് ഡ്രൈവർ പിന്നെ ഇതുണ്ട് ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസോട് കൂടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ ആണ്, നമുക്ക് ജോബ് കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. ഓക്കെ ഓക്കെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയാലോ പതിവ് ഒരു ഫ്ലൈറ്റിന്റെ എഞ്ചിന്റെ ഒക്കെ വില എത്രയാണ്, അതല്ലെങ്കിൽ അതിലുള്ള എക്യുപ്മെന്റ് അതുപോലത്തെ വേറെ സ്കാനിങ്ങിന്റെ മെഷീനുകൾ കാര്യങ്ങളൊക്കെ ഇറക്കാൻ നമുക്ക് താങ്ങി പിടിച്ച് ഇറക്കാൻ കഴിയണമല്ല. പക്ഷെ ഫോർക്ക് ലിഫ്റ്റ് അഥവാ വീണ് ഉടഞ്ഞു, ഇത് എൻക്വയറി വന്നത് ഇൻഷുർ ക്ലെയിം ചെയ്യാനുള്ളതാണ്. പക്ഷെ ആ സമയത്ത് ഇത് വേണ്ടേ? അപ്പൊ ഒരു ട്രക്ക് ലൈസൻസ് ഉള്ള ആൾ ഒരു നമ്മളൊക്കെ ഈ ട്രക്കിന്റെ ലൈസൻസ് ഒക്കെ എടുത്തു ആഗ്രഹം കൊണ്ട് എല്ലാവരും ട്രക്കും ട്രെയിലറും ഒക്കെ എടുത്തു.
ഇത് ഏറ്റവും കൂടുതൽ ചാൻസ് മാൾട്ടയിലാണോ അതോ മറ്റുള്ള രാജ്യങ്ങളിലേക്കാണോ? മാൾട്ട എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യം, ഇവിടെ ഫാക്ടറികളായിട്ടോ അങ്ങനത്തെ കമ്പനി ഇൻഡസ്ട്രിയൽ കമ്പനി ആയിട്ടോ ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ എല്ലാരും കൂടുതൽ ട്രക്ക് ലൈസൻസും കാര്യങ്ങളും പിന്നെ എടുക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ലൈസൻസ് എടുക്കാൻ ഇതിന്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ വളരെ ഈസിയാണ്. കാരണം ഒന്നാമത് സെക്കൻഡ് ലാംഗ്വേജ് ഇവിടെ രജിസ്റ്റേർഡ് ഇംഗ്ലീഷ് ആണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ എടുത്തിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. രണ്ടാമതായി കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിലാണ് എല്ലാവരും യൂറോപ്പിൽ വണ്ടി വർക്ക് ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ജോബ് കിട്ടാൻ വളരെ എളുപ്പമാണ്. യൂറോപ്പിൽ എക്സ്പീരിയൻസ് മാൾട്ടയിൽ ഓടിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം യൂറോപ്പില് മാൾട്ടയിൽ ജോബ് ഉണ്ടോ? ജോബ് ഉണ്ടായിട്ടല്ല, പക്ഷെ ലൈസൻസ് ക്യാച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇവിടുത്തെ മാക്സിമം ഇവിടുത്തെ ലൈസൻസ് എടുത്തുകൊണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് ജോബ് ഒരു എംപ്ലോയർ ജോബ് തരാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊണ്ടു പോകാൻ. ഇപ്പൊ ഈ ട്രക്ക് നമ്മളൊരു വിസയ്ക്ക് വരുന്ന ഒരാൾക്ക് IELTS ഒന്നും ആവശ്യമില്ല, IELTS ഒന്നും ആവശ്യമില്ല. പക്ഷെ അയർലൻഡ്, UK പോലത്തെ രാജ്യങ്ങളിലേക്ക് നിർബന്ധമാണെന്ന് തോന്നുന്നു. IELTS ഇപ്പൊ UK ഓൾറെഡി പിന്നെ യൂറോപ്യൻ യൂണിയനിൽ പോയത് വേറെ വിഷയമായിരുന്നു. അയർലൻഡും അങ്ങനെയാണെന്ന് തോന്നുന്നു, രണ്ട് അയർലൻഡ് ഉണ്ട്, ഏതെങ്ങനെ കൂടുതൽ എനിക്ക് അറിയില്ല. പക്ഷെ ജർമ്മനിലാണെങ്കിൽ എവിടെയാണെങ്കിലും ജർമ്മൻ ലാംഗ്വേജോ ഇംഗ്ലീഷ് അത്യാവശ്യം പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ പോയതാണ്, ഇപ്പൊ പോളണ്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇപ്പൊ ഏവറേജ് ഒരു സാലറി ഒരു ട്രക്ക് ഡ്രൈവർക്ക് മാൾട്ടയിലുള്ള ഒരു സാലറി എന്ന് പറയുന്നത് അധികം മാൾട്ടയിലുള്ളത് 1000-1200 യൂറോ മാക്സിമം എല്ലാ ചെലവും കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. റൂം കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. ഒരു ആവറേജ് നമുക്ക് 1000-1200 നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ. കാരണം പക്ഷെ എല്ലാരും ഇതിലേക്ക് കേറുന്ന എന്തിനാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് എക്സ്പീരിയൻസ് ആക്കുക എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഈ ലൈസൻസ് ഈ കാര്യങ്ങളൊക്കെ ഇതൊരു ചെറിയ സ്ഥലമായതുകൊണ്ട് എല്ലാത്തിനും നമുക്കിപ്പോ ഒരു CTC ടെസ്റ്റിന് പോകണമെങ്കിൽ റെയിൽവേ ടെസ്റ്റിന് പോകണമെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ വളരെ തുച്ഛം. മറ്റുള്ള രാജ്യങ്ങളിൽ അങ്ങനല്ല, 10-40-50 കിലോമീറ്റർ അപ്പുറത്താണ് ഇതിട്ട് ടെസ്റ്റ് എടുക്കുന്നത്, ട്രെയിനിങ് എടുക്കുന്നത് എല്ലാം. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് നോക്കിയത്. അതുകൊണ്ടാണ് എല്ലാരും ഇവിടുന്ന് ഈ സാധനങ്ങൾ എടുത്തിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് സ്ഥിരമായിട്ടുള്ളൊരു വാസത്തിന് നമ്മള് അങ്ങനെ പറയാൻ പറ്റൂല. നമ്മളെ എല്ലാ ലൈസൻസ് എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒരു എംപ്ലോയറെ കണ്ടെത്തിയിട്ട് വേറൊരുള്ളതാണ് എല്ലാരടത്തുള്ള ഒരു ഇത്. എന്റെ കൂടെയുള്ള എന്റെ കൊളീഗ് ആയിട്ടുള്ള ആളുകൾ മുഴുവനും ശ്രമിക്കുന്നു അങ്ങനെ തന്നെയാണ്, ഞാനും ശ്രമിക്കുന്നു. ഇനിയിപ്പോ ഒരു പോളണ്ടിൽ ഒരു ലൈസൻസ് ട്രക്ക് ലൈസൻസിൽ വന്നു അവിടുത്തെ ലൈസൻസ് എടുത്ത ഒരു വ്യക്തിക്ക് മാൾട്ടയില് ചിലപ്പോ വരാനൊരു ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആളുകളുടെ ഒന്ന് ഈസിയാണ്, ഈസിയാണ്. ഇവിടുത്തെ ഏത് എംപ്ലോയറാണ് അയാൾക്ക് ജോബ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അയാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, ID ഇവിടുത്തെ മാൾട്ടന്റെ ID ആക്കി. ID ആക്കിയതിന് ശേഷം ട്രാൻസ്പോർട്ട് മാൾട്ട പോയിട്ട് ID മറ്റുള്ള രാജ്യങ്ങളിൽ. പക്ഷെ അതുവരെ വണ്ടി ഓടിക്കാം, വണ്ടി ആ ലൈസൻസ് എക്സ്പയർ ആവുന്നവരെ വണ്ടി ഓടിക്കാം. ഓക്കെ, പക്ഷെ മാറ്റുന്നതാണ് സെക്യൂർ. ഓക്കെ ഓക്കെ. പിന്നെ അടുത്തൊരു ചോദ്യം പറഞ്ഞത്, ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇന്റർനാഷണൽ ലൈസൻസ് കൊണ്ടുവരുന്നുണ്ടോ? ഗുണം ഇന്റർനാഷണൽ, അതൊക്കെ ഒത്തിരി പേരിനോട് വേറെ പോലത്തിന് ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ലൈസൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജോബ് അവിടെ റെഡി ആണോ? അതില് രണ്ട് ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ ഒരു ക്ലീനിങ് വിജയം ഒരു കമ്പനിയിലെ വിജയം വേറെ എന്തെങ്കിലും കാർപ്പൻറ്റർ ആയിട്ട് ഇവിടെ വന്നു, ഓക്കെ, അയാൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞ ശേഷം എംപ്ലോയർ പറയാണ് നീ വേറെ ജോബ് നോക്കിക്കോ, എന്റെ അടുത്ത് ജോബ് ഇല്ല. ഇയാൾക്ക് ഡ്രൈവിംഗ് അറിയാം, ലൈസൻസ് ഉണ്ട്, ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ വേറെ കമ്പനി ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ള ഒരാളെ ഞാൻ ജോബിന് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു നേരെ അയാൾക്ക് ജോബ് മാറാം. പക്ഷെ ഒരു കൊല്ലം വരെ ഇന്റർനാഷണൽ ലൈസൻസിൽ ജോലി ചെയ്യാൻ അവിടെ പറ്റുള്ളൂ, അതിന്റെ ഉള്ളിൽ ലൈസൻസ് എത്തിരിക്കണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ എംപ്ലോയറെ അംഗീകരിക്കണം. ഇപ്പൊ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ, ഞാനൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ്, ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസ് വന്നിട്ടുണ്ട്. ഞാൻ ദുബൈയിൽ നിന്ന് വന്നതാണ് ഇന്റർനാഷണൽ ലൈസൻസ് കൊണ്ട്, ആ ഇന്റർനാഷണൽ ലൈസൻസിന് ഒരു വർഷത്തെ വാലിഡിറ്റി ഉള്ളായിരുന്നു. അപ്പൊ നമ്മളെ എംപ്ലോയറെ നമ്മൾ എടുക്കാൻ തയ്യാറാണ്, അത് വെച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാനും തയ്യാറാണ്. അപ്പൊ നമുക്ക് ജോലി ചെയ്യാം. ആ ഒരു വർഷത്തിനുള്ള കാർഡ് പിന്നെ ഇവര് ട്രാൻസ്പോർട്ട് മാൾട്ട അംഗീകരിച്ചിട്ടുണ്ട്, ആ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ലൈസൻസ് എടുത്തിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ലൈസൻസ് കൊണ്ടുവരുന്നോണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. നാട്ടിൽ നമ്മുടെ ഇന്ത്യൻ ലൈസൻസിന് വാലിഡിറ്റി ഉണ്ട്, ട്രക്ക് ലൈസൻസിനും ബസ് ലൈസൻസിനും എല്ലാം ഇന്റർനാഷണൽ ആക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ അതായത് ഏതെങ്കിലും ഒരു നമ്മളുടെ അണ്ടറിലുള്ള RTO ഓഫീസറിൽ പോയിട്ട് അവിടുത്തെ നമ്മളുടെ ഇവിടുത്തെ മാൾട്ടയുടെ വിസ കോപ്പി അതല്ലെങ്കിൽ സ്റ്റുഡൻസ് വിസയുടെ കോപ്പി കാണിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇന്റർനാഷണൽ പെർമിറ്റ് അടിച്ചു തരും ഒരു വർഷത്തേക്ക്. ഈ ഒരു വർഷത്തേക്ക് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ പെർമിറ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കുകയും ചെയ്യാം.
ഒപ്പം വണ്ടി ഇവിടെ പോകും, പിന്നെ വാങ്ങും ചെയ്യും, വാങ്ങും കാർ വാങ്ങും ചെയ്യാം, ബൈക്കും വാങ്ങാം. അല്ല പിന്നെ ബൈക്കിന് ചില കമ്പനികളെ ഇൻഷുറൻസ് കൊടുക്കുന്നില്ല, തുച്ഛ കമ്പനികളെ ഇൻഷുറൻസ് ആണെങ്കിലും മെയിൻ പ്രശ്നം ഇൻഷുറൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇന്റർനാഷണൽ ലൈസൻസിൽ വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും അപകടങ്ങൾ മേജർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ ലൈസൻസിലാണ് അതിന്റെ പോയിന്റ് കേറുക. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്റർനാഷണൽ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് വരരുത്. നമ്മളുടെ ഓരോ ആക്സിഡന്റിന്റെ ഓരോ പോയിന്റുകളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഇവർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതുകൊണ്ട് വണ്ടി ഇനി ഓടിക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള അധികാരം, ആക്സിഡന്റ് ഉണ്ടായപ്പോ അങ്ങനെ ഇനി ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, ആ രാജ്യത്ത് ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ആ രാജ്യത്തെ ലൈസൻസ് ആകുന്നത് വരെ നമ്മൾ പ്രോപ്പർ ഡ്രൈവിംഗ് തന്നെ ഫോളോ ചെയ്യുക. ഇനിയിപ്പോ അത് കഴിഞ്ഞാല് പ്രോപ്പർ ഡ്രൈവർ തന്നെ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുക, മാക്സിമം അവോയ്ഡുകൾ ചെയ്യാം. ഇങ്ങനെയുള്ള ആക്സിഡന്റുകളൊക്കെ ഒരുപാട് മാൾട്ടയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരുപാട് കെയർലെസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് ഇവിടെ ലോകത്തില് ഏറ്റവും വേഴ്സ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് ദുബായിൽ നിന്നൊക്കെ വരുന്ന ഒരു വ്യക്തികൾക്ക് ഈ മാൾട്ട പോലുള്ള രാജ്യത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ അവിടെ എന്ന് പറയുന്നത് ഭയങ്കര ഒരു അതിഥി മര്യാദയുള്ള സ്ഥലമാണ്. അങ്ങനെയല്ല മുജീബായി, ഇത് എന്താ മാൾട്ട എന്ന് പറഞ്ഞ ഒരു രീതിയില് കൾച്ചറൽ ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുള്ള രാജ്യമാണ്. അതായത് റോഡുകളൊന്നുമല്ല. ഇപ്പൊ ഈ നമ്മള് സുറിക്കിൽ പോയാൽ കാണാനെങ്കിൽ റോഡിന്റെ നടുക്കൊരു മരം ഉണ്ട്, ആ മരം നിർത്തിയിട്ട് റോഡ് പുറത്തുകൂടെ തിരിഞ്ഞു വയ്ക്കണം. ഓക്കെ, ആ മരം വെട്ടിക്കഴിഞ്ഞാൽ റോഡ് വീതി കൂട്ടാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്, ആ മരത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ട് ആ റോഡ് അപ്പുറത്തൂടെ കൊണ്ടുപോയിക്കാം. അതേ മരത്തിന്റെ ഇവിടെ കൾച്ചറായിട്ട് കുറേ ബിൽഡിങ്ങൾ 100, 200, 500, 600 വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളും റോഡുകളാണ്. അത് അതേ മരം നിലനിർത്തിയിട്ടാണ് ഈ രാജ്യത്ത് മുന്നേറുന്നത്. അപ്പൊ റോഡ് വീതി കൂട്ടിക്കാണ്. അത് മര്യാദ കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ചെറിയ രാജ്യത്ത് വണ്ടി ഓടിച്ചിട്ടുള്ള ശീലങ്ങളാണ്. അവര് വേറെ രാജ്യത്തേക്ക് പോയിട്ടില്ല. നമ്മളൊക്കെ വീതിയുള്ള വലിയൊരു റോഡൊന്നും വണ്ടി വരുന്നത് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണ അയാള് ആ ലൈനിലുള്ള വണ്ടികൾ മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് കിടക്കാൻ അതെന്ത് ദുബായിലൊക്കെ ഒരാൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാല് അവിടെ ലൈറ്റ് ഇട്ട് കാണിക്കും വേഗം. ആ ഒരു മര്യാദ അതൊരു സംഭവം തന്നെയാണ്. ഈ ട്രെയിലർ ലൈസൻസിനെ കുറിച്ചിട്ട്, അതായത് നമ്മളിപ്പോ എല്ലാ കാറ്റഗറിയും ഇതിൽ ഉൾപ്പെടുന്ന വെച്ചാൽ ഇനിയൊരു വേറൊരു വീഡിയോ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യണ്ട എന്നുള്ള കാര്യമാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ട്രെയിലർ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വരുന്ന ചെലവ് നമ്മൾ 200 യൂറോ മാക്സിമം പറഞ്ഞു. ഓക്കെ, അയാൾക്കുള്ള ജോലി സാധ്യതകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെന്താണ് അതിലേക്ക് നമ്മള് ടെസ്റ്റ് കാര്യങ്ങളായിട്ട് വരുന്നത്? ടെസ്റ്റ് കാര്യങ്ങളായിട്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഓടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ലൈസൻസ് ക്യാച്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പം മാൾട്ട തന്നെയാണ്. ഓക്കെ, ഈ മാൾട്ടയിൽ നിന്ന് ലൈസൻസ് എടുത്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ജോബ് മാറാൻ വേണ്ടിട്ട് ഒരുപാട് മലയാളികൾ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രക്ക് മേഖലയിലെ യൂറോപ്പിലെ ആളുകളെ മലയാളികൾ കുറവായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പോളണ്ട്, ഡെൻമാർക്ക്, പിന്നെ പോർച്ചുഗലില്, മാൾട്ട ഇങ്ങനത്തെ രാജ്യങ്ങളിൽ കയറി വന്നിട്ട് ട്രക്ക് ലൈസൻസ് എടുത്തിട്ട് തന്നെ ജർമ്മനിയിലേക്ക്, സ്വിറ്റ്സർലാൻഡിലേക്ക്, ഇങ്ങനത്തെ നെതർലാൻഡിലേക്ക് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ പിന്നെ എംപ്ലോയറിനും തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നതെന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുവെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജർമ്മനിൽ പോയപ്പോഴും പറഞ്ഞു ഒരു ഇന്ത്യൻ ഡ്രൈവർ മലയാളി ഇത് ഇന്ത്യൻ ഡ്രൈവറോ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അവിടെയൊക്കെ അൽബേനിയക്കാരും മൊറോക്കോ പിന്നെ അങ്ങനത്തെ രാജ്യങ്ങളിലുള്ള ആളുകളാണ് കൂടുതലും ഈ മേഖലകളിലുള്ളത്. വളരെ കുറവാണ് കാനഡയിലും പിന്നെ യു കെയിലൊക്കെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ജർമ്മനിൽ ആ കമ്പനിയിലൊക്കെ പോയപ്പോ സമയത്ത് അവിടെ ഇന്ത്യൻസ് ഡ്രൈവറേ ഇല്ല ഇല്ല അവർക്ക് ഇങ്ങനെ ചെന്ന്. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൻ പോയിട്ടുണ്ട്. ഇപ്പൊ അവൻ പോയപ്പോഴും അവന് പറഞ്ഞ 45 ഡ്രൈവർമാരോടെ ഉണ്ട്. പക്ഷെ അവര് ആകൊരു ഇന്ത്യൻസ് ഉള്ളില്ല, സെർബിയക്കാരോ അർമേനിയ അങ്ങനത്തെ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് അവിടെ കൂടുതൽ. പക്ഷെ എംപ്ലോയേഴ്സിന് നമ്മളെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഇന്ത്യൻസിന് അപ്പൊ ഒരുപാട് എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാൻ അതിന് താല്പര്യമുള്ള ആൾക്കാര് ലൈഫ് മുന്നോട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണം. ഏറ്റവും നല്ലത് മാൾട്ടയിലേക്ക് എങ്ങനെയെങ്കിലും കയറി വന്നത്, ഇവിടുന്ന് എല്ലാ ലൈസൻസ് ഈ പറയപ്പെട്ട സാധനങ്ങളും മുഴുവൻ കയ്യിലാക്കിയതിന് ശേഷം ഒരു എംപ്ലോയറെ കണ്ടെത്തിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകണം ഏറ്റവും നല്ലത്. ഓക്കെ, അതിനുള്ളൊരു ഈസി വേ ആണ് മാൾട്ട. മാൾട്ട മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ നമ്മള് ജോബ് കണ്ടെത്താനുള്ള ഒരു ഇതിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കണം. വിശദീകരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് കണ്ടെത്താൻ ഇവിടെ വളരെ എളുപ്പമാണ് നമുക്ക്. ഒന്നാമത് നെറ്റിൽ മാത്രമായിട്ട് ലോജിസ്റ്റിക് കമ്പനികളെ നമുക്ക് തെരഞ്ഞെടുത്ത് കണ്ട് നമുക്ക്
രാജ്യത്ത് ഇപ്പൊ ജർമ്മനിയാണ് വിചാരിച്ചു, ജർമ്മനിയിൽ ലോജിസ്റ്റിക് കമ്പനികൾ അവർ ഇമെയിൽ ഐ ഡികൾ ഫോൺ നമ്പർ കാണിച്ചിട്ട് നിങ്ങളെടുത്ത് ജോബ് ചാൻസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ട്. ഓക്കെ, ഞാൻ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് കാണിച്ചു തന്നിട്ട് എന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഒരു 20-30 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ലോകമായിട്ട് നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ലക്ഷംബർഗ് പോയത് ഒരു 26 യൂറോ ടിക്കറ്റ് എടുത്തിട്ട് പോയത്. അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതും ഏകദേശം 65 യൂറോ തൊട്ട് റിട്ടേൺ പോയി. നമ്മളോട് ടെസ്റ്റ് കൊടുത്തു, പക്ഷെ നമുക്ക് അവർ പറഞ്ഞ പാക്കേജ് നമുക്ക് ശരിയാക്കുമെന്ന് നമ്മൾ തിരിച്ചു പോകും. അതേമാതിരി തന്നെ ജർമ്മനിയിലെ നമുക്ക് പോവാം. ഏത് രാജ്യങ്ങളിലും ഈ 28 ശങ്കൻ രാജ്യങ്ങളായതുകൊണ്ട് ഈ ലൈസൻസ് ഈ കാര്യങ്ങൾ നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് എംപ്ലോയർ എടുത്ത് ടെസ്റ്റ് കൊടുത്ത് വണ്ടി ഓടിച്ച് കാണിച്ചിട്ട് നമുക്ക് ജോബ് വാങ്ങിയിട്ട് പറയാം. ഓക്കെ ഓക്കെ, അത് വലിയൊരു ഇത് തന്നെയാണ്. കാരണം ഇത്രയും രാജ്യങ്ങൾക്ക് യാത്ര ചെയ്യാൻ വിസ വേണ്ടല്ലോ, ഒന്നും കാര്യം വേണ്ടല്ലോ. ശങ്കൻ ആണല്ലോ, ശങ്കൻ മാരിൽ ഏത് രാജ്യത്ത് പോയിട്ട് നമുക്ക് നേരിട്ട് ടെസ്റ്റ് എടുത്തിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു കൂട്ടുകാരെ ഇപ്പൊ അടുത്ത് പോയിട്ടുണ്ട് ഒരാള്, അവൻ ഇതുപോലെ പിന്നെ ജർമ്മനിയിലേക്ക് വരാൻ പറഞ്ഞു. അവൻ ചെന്നു, അവൻ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുത്തു, അവന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ചു കൊടുത്തു. അവൻ ഗൾഫിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു, കുവൈത്തിൽ ഉണ്ടായിരുന്ന ആള്, ട്രെയിലർ ഓടിച്ചിരുന്ന ആളാണ്. അവന് ഇപ്പോ അവന്റെ എംപ്ലോയർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവർക്ക് നേരെ ജോബ് ഓഫർ ലെറ്റർ കൊടുത്തു, അവൻ ഇവിടെ വന്ന് വിസ അടിച്ച് അവൻ പോയി. ഓക്കെ, അവിടെ പോയി ജോയിൻ ചെയ്തു. ശരി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ നമ്മളുണ്ട്. ഇപ്പൊ ഇതിന് പറ്റാത്ത രാജ്യങ്ങളാണ് അയർലാൻഡ്, യു കെ, അതൊക്കെ നമുക്ക് അവര് അയച്ചു. കാരണം പിന്നെ അവിടെ IELTS വേണം, പിന്നെ അവിടുത്തെ വിസ പ്രൊസീജിയർ വേറെ. ഓക്കെ, ഇപ്പൊ എന്നോട് പോയി മിനിയാന്ന് ഒരാള് നെതർലാൻഡിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അവർക്ക് ഏരിയയുടെ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് വെച്ച് അയച്ചപ്പോട് വെച്ച് നിങ്ങൾ വരാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ വരാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് ADR കാർഡ് കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ട് ഞാൻ വരാം എന്ന് ഞാൻ പറഞ്ഞു. നല്ല ഓപ്പർച്യൂണിറ്റി, നല്ല ശമ്പളം, അത്യാവശ്യം നല്ല ശമ്പളം. ഈ ADR ഇതും കൂടെ എല്ലാം കൂടെ ഉണ്ടാവും. നല്ല സാലറിയായി. പിന്നെ എന്നോ ഏറ്റവും വലിയ ഗുണം എന്താ, 40 മണിക്കൂറായി വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അത് ഭയങ്കര ഇതാണ്. കാരണം രാവും പകലത്ത് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളെ സൗദിയിലോ, നമ്മളിപ്പോ ഒരുപാട് രാജ്യത്ത്, കുവൈത്തിലാണെങ്കിലും ദുബൈയിലാണെങ്കിലും, നമ്മൾ ഒരുപാട് രാജ്യത്ത് മരിച്ചു പണിയുള്ളു. 12-14 മണിക്കൂറൊക്കെ ജോലി ചെയ്തിരുന്നു. ഞാനൊക്കെ നമ്മുടെ കുവൈത്തിലൊക്കെ മിലിറ്ററി ക്യാമ്പറൊക്കെ ടാങ്കറിൽ ഓടിച്ചിരുന്നുണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെ പോകേണ്ടി. ഇവിടെ പറ്റില്ല, അതിനാണ് ഈ ടെക്കോഗ്രാഫ് എന്ന് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ 10,000 യൂറോ ഫൈനാണ്. ഇത് ഡ്രൈവർക്കൊരു നല്ലതാണ്, ഡ്രൈവർക്ക് നല്ലതാണ്. ആ സമയമായി കഴിഞ്ഞാൽ പിന്നെ അതല്ല, ഇതിൽ 4.5 മണിക്കൂർ കണ്ടിന്യൂ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ 45 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുത്തിരിക്കണം. പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതിനാണ് ടെക്കോഗ്രാഫ്. ഓക്കെ, ആ ടെക്കോഗ്രാഫിൽ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട റെസ്റ്റ് ഇല്ല. അൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലോഡ് ആയിട്ട് കണക്കാക്കാതെ എല്ലാ സംവിധാനങ്ങളായിട്ടുണ്ട്. ഓക്കെ, ഈ കാർഡ് ജസ്റ്റ് ആ വണ്ടിയിൽ ഇൻസെർട്ട് ചെയ്യുന്നവര് പിന്നെ പേപ്പർ കാർഡ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് നമ്മൾ ഇട്ടിട്ട് നമ്മള് ഡ്രൈവിംഗ് മോഡലാണെങ്കിൽ ഡ്രൈവിംഗ് മോഡൽ ഇടണം, റെസ്റ്റ് മോഡലാണ് റെസ്റ്റ് മോഡൽ ഇടണം. ഓക്കെ, റെക്കോർഡാണ് അത്. നമ്മള് എൻഫോഴ്സ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ടെക്കോഗ്രാഫ് ചോദിക്കും എവിടെയാണ്, അതങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ 5 വർഷത്തെ റെക്കോർഡ് അതിലുണ്ടാവും. ഓക്കെ, ഏതെങ്കിലും സമയത്ത് നമ്മൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു ദിവസം ഇന്ന് 10 മണിക്കൂർ ഓടിച്ച്, നാളെ 10 മണിക്കൂർ ഓടിച്ച്, ഒരാഴ്ചയിൽ കണ്ടിന്യൂ ആയിട്ട് 2 ദിവസേ 10 മണിക്കൂർ ഓടിക്കാൻ പറ്റുള്ളൂ, മറ്റന്നാളെ 10 മണിക്കൂർ ഓടിക്കാൻ പറ്റില്ല. 8 മണിക്കൂർ പിറ്റേ ദിവസം 6 മണിക്കൂറായിട്ട് എല്ലാം കൂടെ ആയിട്ട് ആവറേജ് ഈ ആഴ്ചയിൽ 40 മണിക്കൂർ. യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും വലിയ ഗുണം, ഡ്രൈവർമാർക്കുള്ള ഗുണം ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ മേഖലയിലേക്ക് കയറുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ട്രക്കിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ സുഹൃത്ത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലാവാത്ത വ്യക്തികൾക്ക് കമന്റ് ചെയ്യുക കമന്റ് ബോക്സിൽ. അപ്പോൾ പുള്ളിയും ഞാനും തമ്മിൽ അതിനുള്ള ഒരു ഡിസ്കഷൻ നിങ്ങൾക്കതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തരുന്നതായിരുന്നു. അപ്പൊ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഇനിയും നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക, അടുത്ത വീഡിയോ എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങളുടെയും കൂടി അവകാശമാണ്. അപ്പോൾ ഇത് കുറച്ച് ചങ്കുകളുടെ ഒരു ആവശ്യമായതുകൊണ്ട് മാത്രം ഈ ഒരു മേഖലയില് ഞാൻ മുഹമ്മദിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെച്ചു. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരെ ബൈ. താങ്ക് യു മുഹമ്മദ്, ബൈ. താങ്ക് യു.